Moneybox, be financially disciplined. Hello everyone, ഇന്ന് നമ്മൾ ഒരു NFO യെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. NFO എന്നാൽ ന്യൂ ഫണ്ട് ഓഫർ. HDFC മ്യൂച്വൽ ഫണ്ട് ഒരു പുതിയ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ NFO പീരീഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 27th നവംബറിനാണ് NFO ലോഞ്ച് ചെയ്തത്. 11th ഡിസംബറിന് അത് എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പുതിയ സ്കീമിന്റെ പേര് HDFC ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്. NFO പീരീഡിൽ യൂണിറ്റ്സ് അലോട്ട് ചെയ്യുന്നത് 10 രൂപ പെർ യൂണിറ്റ് എന്ന നിരക്കിലാണ്. പ്ലീസ് നോട്ട്, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. NFO ഡീറ്റെയിൽസ് കണ്ടു. അതിന്റെ ഫണ്ട് മാനേജർ മിസ്റ്റർ ഗോപാൽ അഗർവാൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു വെബിനാറിൽ പങ്കെടുത്തു. പുതിയ സ്കീമിന്റെ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള നല്ലൊരു ക്ലാരിറ്റി കിട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്തു. സോ അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. HDFC ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്. എന്താണ് ഈ ഡിവിഡൻഡ് ഈൽഡ് എന്നാൽ? ഇതൊരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. ഒരു കമ്പനി ഒരു വർഷം തങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് എത്ര രൂപ ഡിവിഡൻഡ് ആയി കൊടുക്കുന്നു റിലേറ്റീവ് ടു ഇറ്റ്സ് ഷെയർ പ്രൈസ്, അതാണ് ഡിവിഡൻഡ് ഈൽഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഫോർമുലയാണ് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഷെയർ പ്രൈസ് ഇൻ ടു 100 അല്ലെങ്കിൽ പെർസെന്റേജ് ടേംസിൽ. നമുക്ക് ഈ സ്കീമിന്റെ ഹൈലൈറ്റ്സ് നോക്കാം, അതുപോലെ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, ഈ സ്കീം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ. നമുക്ക് ആദ്യം ഫണ്ടിന്റെ ഹൈലൈറ്റ്സ് നോക്കാം. ഇതൊരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ്. ഇതിന്റെ ഏതാണ്ട് 65% പോകുന്നത് ഇന്ത്യയിലെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉള്ള സ്റ്റോക്സിലേക്കാണ്. ഇതൊരു പ്യുവർ ഇക്വിറ്റി സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർസിലാണ് ഇതിന്റെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ കമ്പനി അതിന്റെ അണ്ടർലൈൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്സ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് ഡിവിഡൻഡ് പേയ്മെന്റിന്റെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള കമ്പനികളിലാണ്. അഥവാ ഏറ്റവും കുറഞ്ഞ പക്ഷം കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു വർഷമെങ്കിലും നല്ല ഡിവിഡൻഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ബൈബാക്ക് കമ്പനിയുടെ ഷെയർസ് ബൈബാക്ക് നടത്തുകയോ ചെയ്ത കമ്പനികളെയാണ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യത്തിൽ വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്കീം അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ട് മാനേജറും ടീമും വളരെ നല്ല മാനേജ്മെന്റ് ഉള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് റെക്കോർഡുള്ള ഒരു അല്ലെങ്കിൽ നല്ലൊരു പ്രൊമോട്ടർ ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയാണ് തങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനേക്കായി പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവർ പ്രിഫർ ചെയ്യുന്നത് NIFTY 50 ഇൻഡെക്സ് അഥവാ NSEയുടെ ഇൻഡെക്സ്. അതിന്റെ ഡിവിഡൻഡ് ഈൽഡിനേക്കാൾ ഒരു ഹയർ ഡിവിഡൻഡ് ഉള്ള കമ്പനികളെയാണ് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ നിന്നും ഈ ഫണ്ട് മാനേജർ എയിം ചെയ്യുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡലുള്ള കമ്പനി, അതുപോലെ തന്നെ വളരെ സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരും ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ വരും വർഷങ്ങളിലോ നെറ്റ് പ്രോഫിറ്റിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കമ്പനികൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ഉയരുമ്പോൾ അതിന്റെ ഡിവിഡൻഡും സ്വാഭാവികമായിട്ട് ഉയരും. സോ അങ്ങനെയുള്ള കമ്പനികളെയാണ് ഈ ഒരു ഫണ്ട് മാനേജറും ടീമും എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞു ഒരു ബൈബാക്ക് ചാൻസ് ഉള്ള കമ്പനികളെയും ഇവർ ഉന്നം വെക്കുന്നു. തീർച്ചയായിട്ടും ഒരു കമ്പനി തങ്ങളുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ആ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. കമ്പനികൾക്ക് തങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനികളെയാണ് ഇവർ എയിം ചെയ്യാൻ പോകുന്നത്. അഥവാ ഇന്ത്യയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി അഥവാ GSEC ഈൽഡിനേക്കാൾ 1x to 2x അതായത് 1 ഇരട്ടി മുതൽ 2 ഇരട്ടി വരെ ഡിവിഡൻഡ് ഈൽഡ് കിട്ടുന്ന കമ്പനികളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ 10-year GSEC ഇപ്പോഴത്തെ ഈൽഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 6-8% ആണ്. സോ 6% to 8% വരെ ആനുവൽ ഡിവിഡൻഡ് ഈൽഡ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനികളെയാണ് ഇവര് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ലക്ഷ്യമിടുന്നത്. സോ ഇതിൽ നിന്നെല്ലാം ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോർമലി ഒരു നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളിലേക്ക് മാനേജ്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. നല്ലൊരു പ്രൊമോട്ടർ ബാക്ക്ഡ് കമ്പനീസ് ഒക്കെ ആയിരിക്കും. ഈവൻ നമ്മൾ ഡയറക്റ്റ് ഒക്കെ കമ്പനികളുടെ ഷെയറിൽ അല്ലെങ്കിൽ ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും വളരെ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു പോയിന്റ് ആണിത്, പ്രൊമോട്ടർ ക്വാളിറ്റി, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്. ഇവിടെ ഈ സ്കീം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ്
പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സിലായിരിക്കും. അതുപോലെ സെക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കീമാണ്. അഥവാ ഇത് ഏത് സെക്ടറിലും ഏത് മാർക്കറ്റ് ക്യാപിലോ, ലാർജ് ക്യാപിലോ, മിഡ് ക്യാപിലോ, സ്മോൾ ക്യാപിലോ ഒക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യും, പ്രൊവൈഡഡ് ഈ പറഞ്ഞ മുന്നേ പറഞ്ഞ ക്രൈറ്റീരിയസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ ഫണ്ട് മാനേജർ വെബിനാറിൽ പറഞ്ഞ മറ്റൊരു പോയിന്റ്, അതിനുശേഷം ഞാൻ ഒരു ബാക്ക് ടെസ്റ്റിംഗ് ഒക്കെ ഒരു സ്വയം ഒരു റിവ്യൂ നടത്തിയപ്പോൾ മനസ്സിലാക്കിയ മറ്റൊരു പോയിന്റ്, നല്ല ഡിവിഡൻഡ് യീൽഡുള്ള കമ്പനികളൊക്കെ വളരെ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷനും കാണാറുണ്ട്. നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള നല്ല മാനേജ്മെന്റ് ഉള്ള കമ്പനികളുടെയൊക്കെ ഷെയർ പ്രൈസ് അടുത്ത 4-5 വർഷത്തിനുള്ളിൽ അത് ഡബിൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈവൻ 1.5-2x വരെ ഷെയറിന്റെ പ്രൈസിലുള്ള അപ്രീസിയേഷൻ പൊതുവെ കണ്ടുവരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഫണ്ടിന്റെ അല്ലെങ്കിൽ ഈ സ്കീമിന്റെ ഫ്യൂച്ചർ പെർഫോമൻസിൽ ഇത് ഒരു വലിയ ഫാക്ടർ ആയിരിക്കും. നമുക്കറിയാം ബാങ്ക് എഫ് ഡി റേറ്റ്സ് ഒക്കെ വളരെ താഴ്ന്നു വരികയാണ്, ഏതാണ്ട് 5-5.5% ഒക്കെ ഉള്ള എഫ് ഡി റേറ്റ്സ്. ഈ ഫണ്ട് അല്ലെങ്കിൽ സ്കീം ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും 6-8% ഒക്കെ ഡിവിഡൻഡ് യീൽഡ് ഉള്ള കമ്പനികളിലായിരിക്കും. അതുകൊണ്ട് തന്നെ നോട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു മെയിൻ പോയിന്റ്, ഈ ഫണ്ട് അത്ര വോളറ്റൈൽ ആയിരിക്കാൻ സാധ്യതയില്ല. ഇനി NFO ഡീറ്റെയിൽസ് നോക്കാം. NFO പീരീഡ് 27th November ടിൽ 11th December ആണ്. ടൈപ്പ് ഓഫ് സ്കീം ഇതൊരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ്. തീർച്ചയായിട്ടും NFO പീരീഡ് കഴിഞ്ഞാൽ ഏതാണ്ട് 5 business days ഇത് തീർച്ചയായിട്ടും NAV ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങും. പിന്നീട് ഫർദർ പർച്ചേസും സെയിലും ഒക്കെ നമുക്ക് ചെയ്യുവാനായിട്ടും സാധിക്കും. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന 5,000 Indian rupees ആണ്. അതുപോലെ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലംസവും ഉണ്ട്, SIP ഇതിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി ഒരു 3-5 year ഹോൾഡിംഗ് പീരീഡ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് ഏൺ മണി പാർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം ആയിരിക്കും ഇത് എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം എന്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. Thank you all. Please like, share and subscribe.